നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. പലർക്കുമുള്ള പ്രശ്നമാണ് ശരീരത്തിൽ യൂറിക് ആസിഡ് വർദ്ധിക്കുന്നതും അതിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളും. 7.2 വരെയാണ് യൂറിക് ആസിഡിന്റെ സാധാരണ റേഞ്ചെങ്കിലും 6 കടന്നാൽ തന്നെ അത് അപകടത്തിലേക്കുള്ള പോക്കാണെന്ന് മനസ്സിലാക്കാം. യൂറിക് ആസിഡ് കൂടുന്നത് പലരും സന്ധികളിലോ കാലിലോ വരുന്ന നീര്, വേദന തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണെന്ന് കരുതി നിസാരവൽക്കരിക്കുകയാണ് പതിവ്. എന്നാൽ ശരീരത്തിൽ യൂറിക് ആസിഡ് വർദ്ധിക്കുന്നത് അത്ര നിസാരമായി എടുക്കേണ്ട ഒന്നല്ല. ഇത് വർദ്ധിക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും കിഡ്നി ആരോഗ്യത്തിനുമൊന്നും അത്ര നല്ലതല്ല. ഇത് രക്തക്കുഴലുകളിൽ തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നു. മനുഷ്യരിൽ പ്യൂരിൻ എന്ന പ്രോട്ടീന്റെ ദഹന പ്രക്രിയയുടെ ഭാഗമായി ലഭിക്കുന്ന അന്തിമ ഉൽപ്പന്നമാണ് യൂറിക് ആസിഡ്. ഈ പ്രക്രിയയിൽ എന്തെങ്കിലും തടസ്സം വരുമ്പോഴോ അല്ലെങ്കിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുകയോ അതുമല്ലെങ്കിൽ യൂറിക് ആസിഡ് കൃത്യമായി അലിഞ്ഞ് മൂത്രത്തിലൂടെ പുറത്തു പോകാതിരിക്കുകയോ കാരണം മനുഷ്യർക്ക് ഉയർന്ന അളവിലുള്ള യൂറിക് ആസിഡ് ഉണ്ടാകാം. പുരുഷന്മാരിലാണ് ഇത് കൂടുതലായി സംഭവിക്കുന്നത്. സാധാരണയായി ഇത് 30 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെ ബാധിക്കുകയും ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളെ ബാധിക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെ കോശങ്ങളിലെ DNA ഒരു പ്രധാന ഘടകമാണ് പ്യൂരിൻ. കോശങ്ങൾ നശിക്കുമ്പോൾ അതിലെ പ്യൂരിൻ വിഘടിച്ചാണ് പ്രധാനമായും ശരീരത്തിൽ യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. കൂടാതെ നമ്മൾ കഴിക്കുന്ന മാംസം, മത്സ്യങ്ങൾ, മദ്യം തുടങ്ങിയ ആഹാരത്തിലെ പ്രോട്ടീൻ വിഘടിച്ച് പ്യൂരിൻ ഉണ്ടാവുകയും അതിൽ നിന്നും ധാരാളമായി യൂറിക് ആസിഡ് ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഹൈപ്പർ യൂറിസെമിയ എന്നാണ് ഇത് പറയുന്നത്. പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്ന ഏകദേശം 70% യൂറേറ്റ് പുറന്തള്ളപ്പെടുന്നത് വൃക്കകൾ വഴിയാണ്. ബാക്കിയുള്ളവ കുടലുകളാൽ ഉന്മൂലം ചെയ്യപ്പെടുന്നു. രോഗലക്ഷണങ്ങൾ എന്തെല്ലാം ആണെന്ന് നോക്കാം. സന്ധികളിലുണ്ടാകുന്ന അസഹനീയമായ വേദനയാണ് യൂറിക് ആസിഡ് കൂടുന്നതിന്റെ പ്രധാന ലക്ഷണം. ഇത് ഗൌട്ട്, റുമൈറ്റേഡ് ആർത്രൈറ്റിസ് എന്നിവയിലേക്ക് വഴിവെക്കുന്നു. പ്രധാനമായും പെരുവിരലുകളിൽ വീക്കം, വേദന, മുട്ടുവേദന, കൂടാതെ യൂറിക് ആസിഡ് പരലുകൾ നിക്ഷേപിക്കുന്നതിലൂടെ വൃക്കയിലെ കല്ലുകൾ ഉണ്ടാകുന്നു. സാധാരണ യൂറിക് ആസിഡ് പ്രശ്നങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മദ്യപാനം, സോഡ ഉൽപ്പന്നങ്ങൾ, ഇവയുടെ ഉപയോഗം എന്നിവ വഴി യൂറിക് ആസിഡ് കൂടാം. ബേക്കറി സാധനങ്ങളിൽ ഉപയോഗിക്കുന്ന റിഫൈൻഡ് ഷുഗർ ഒരു കാരണമാണ്. മസിലുകൾ നല്ല രീതിയിൽ ചലിക്കുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കും. അതായത് വെറുതെ ഇരിക്കുന്നവർക്ക് ഇത് വരാൻ സാധ്യത വളരെയേറെയാണ്. ഇതുപോലെ ഗ്ലൂക്കോസ് ശരീരത്തിൽ അധികമാണെങ്കിൽ യൂറിക് ആസിഡ് കൂടാൻ സാധ്യത ഏറെയാണ്. ഇതുപോലെ ഹൈ കലോറി ഡയറ്റും പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ്. കൂടുതൽ കൊഴുപ്പുള്ളവ എന്നതിനാൽ ഇറച്ചി പോലുള്ളവ ഒഴിവാക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ ഇതുമാത്രമല്ല, അരിയും ഗോതമ്പും കിഴങ്ങുവർഗ്ഗങ്ങളും എല്ലാം തന്നെ നിയന്ത്രിക്കേണ്ട ഭക്ഷണങ്ങളിൽ പെടുന്നു. അയല, ടൂണ എന്നീ മത്സ്യങ്ങളും ഇതിൽപ്പെടും. യൂറിക് ആസിഡും അരിയും ഗോതമ്പും തമ്മിൽ എന്താണ് ബന്ധമെന്ന് സംശയം തോന്നാം. തീർച്ചയായും ഉണ്ട്. കാരണം ധാന്യങ്ങളിലെ കാർബോഹൈഡ്രേറ്റുകളാണ്. യൂറിക് ആസിഡ് കൂടിയാൽ ലിവറിനും പ്രശ്നമുണ്ടാകാം. ഇതുപോലെ കൊളസ്ട്രോൾ തോതും ഒരു പ്രധാന ഘടകമാണ്. ഇവയെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഏറ്റവുമധികം ദോഷം വരുത്തുന്നത് ഗ്ലൂക്കോസ് ആണ്. പഞ്ചസാരയിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ട്. അരി, ഗോതമ്പ്, കിഴങ്ങുവർഗം എന്നിവയിൽ ഗ്ലൂക്കോസ് കൂടുതലാണ്. യൂറിക് ആസിഡിന്റെ പ്രശ്നമുള്ളവർ അത് നിയന്ത്രിക്കാൻ മിതമായ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത്. അത്തരത്തിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേന്ത്രപ്പഴം ആണ് ഈ പട്ടികയിലെ ഒന്നാമൻ. അധികമായ യൂറിക് ആസിഡ് മൂലം ഗൌട്ട് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഡയറ്റിൽ ഉറപ്പായും നേന്ത്രപ്പഴം ഉൾപ്പെടുത്തണം. വിറ്റാമിൻ എ, ബി, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയ നേന്ത്രപ്പഴം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ബ്ലാക്ക് കോഫി കുടിക്കുന്നത് ഗൌട്ട് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലതാണെന്ന് ദി അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത്.
ഓറഞ്ച് നാരങ്ങ തുടങ്ങിയ സിട്രസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പഴങ്ങളും യൂറിക് ആസിഡ് ശമിപ്പിക്കാൻ സഹായിക്കുന്നു. കൂടാതെ പഴവർഗ്ഗങ്ങളിൽ ബെറി വിഭാഗങ്ങളിൽപ്പെട്ടവ, ഉദാഹരണത്തിന് സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി തുടങ്ങിയവയും ബബ്ലൂസ് അഥവാ ഗ്രേപ്പ് ഫ്രൂട്ട് കൂടുതലായി ഉൾപ്പെടുത്താം. യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിനുള്ള നല്ല ഫലമാണ് പേരയ്ക്ക. ഏതെങ്കിലും കാരണത്താൽ ഉണ്ടാകുന്ന നിർജ്ജലീകരണം ഹൈപ്പർ യൂറി സെമിയയിലേക്ക് നയിക്കുന്നു. അതിനാൽ യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിക്കുന്നത് ഒഴിവാക്കാൻ പ്രതിദിനം 3 മുതൽ 4 ലിറ്റർ വെള്ളം കൃത്യമായി കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്നതിൽ ആപ്പിൾ സിഡർ വിനാഗിരി വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ്. ബീട്രൂട്ട്, ക്യാരറ്റ്, കുക്കുംബർ എന്നിവ അരിഞ്ഞ് ഇതിൽ ലേശം ഒലിവ് ഓയിൽ ചേർത്തിളക്കി കഴിക്കാം. ഒലിവ് ഓയിലിലെ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഏറെ നല്ലതാണ്. ഇതുപോലെ ധാന്യങ്ങളിൽ തവിട്ട് കളഞ്ഞവ കഴിക്കാം. പപ്പായ നല്ലതാണ്, പ്രത്യേകിച്ചും പച്ചപ്പപ്പായ. ഗ്രീൻ ടീ ഉണ്ടാക്കുമ്പോൾ ഇതിൽ പച്ചപ്പപ്പായ ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് വളരെയേറെ പ്രയോജനകരമാണ്. അല്പം ശ്രദ്ധയോടുള്ള ജീവിതശൈലിയും ഭക്ഷണക്രമവും ദിവസേനയുള്ള വ്യായാമവും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്നും സങ്കീർണതകളിൽ നിന്നും മരുന്നുകളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്നും അകറ്റാൻ സഹായിക്കും. എങ്കിലും ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നല്ലൊരു ഡോക്ടറെ കണ്ട് വൈദ്യസഹായം തേടുക. യൂറിക് ആസിഡിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം കമന്റുകളായി അറിയിക്കുക. വ്യത്യസ്തമായ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുകയും ചെയ്യുന്നു.